ജനം പരാജയപ്പെട്ട 3 മുക്കാൽ മണിക്കൂർ. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വരെ പ്രതിക്കൂട്ടിലാക്കിയ സ്വർണക്കടത്ത് ആരോപണം. വിവാദ വിഷയങ്ങളിൽ സഭയിൽ നടന്ന അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് ഒടുവിൽ മുഖ്യമന്ത്രി നടത്തിയ 3 മുക്കാൽ മണിക്കൂർ നീണ്ട പ്രസംഗത്തിലൂടെ അദ്ദേഹം പരാജയപ്പെടുത്തിയത് അവിശ്വാസ പ്രമേയത്തെയല്ല, ജനങ്ങളുടെ വിശ്വാസത്തെയാണ്. പിണറായി സർക്കാരിനെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടെങ്കിലും യഥാർത്ഥത്തിൽ തോറ്റത് പൊതുജനം തന്നെയാണ്. LDFന് മികച്ച ഭൂരിപക്ഷമുള്ള നിയമസഭയിൽ കോൺഗ്രസ് നേതാവ് VD സതീശൻ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസാകില്ലെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. സഭ തുടങ്ങിയ രാവിലെ മുതൽ രാത്രി വരെ രാഷ്ട്രീയ കേരളം കണ്ണും കാതും കൂർപ്പിച്ചിരുന്നത് അവിശ്വാസത്തിന്റെ ഭാവിയെ കുറിച്ചോർത്തായിരുന്നില്ല, മറിച്ച് മുഖ്യമന്ത്രിയുടെ മറുപടി എന്തായിരിക്കുമെന്ന് അറിയാനായിരുന്നു. എന്നാൽ വിവാദ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തെ മാത്രമല്ല ഭരണപക്ഷത്തെ പ്രമുഖ കക്ഷിയായ CPI പോലും തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത മറുപടിയാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായത്. നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയെന്ന വാർത്ത പുറത്തു വന്നതിനു ശേഷമുള്ള 51 ദിവസം രാഷ്ട്രീയ കേരളം കടന്നുപോയത് സമാനതകളില്ലാത്ത വിവാദങ്ങളിലൂടെയായിരുന്നു. അതിനിടെ സർക്കാരിനെതിരെ കൂടുതൽ അഴിമതി ആരോപണങ്ങളും ഉയർന്നു. പലതിനും സർക്കാരിന് വ്യക്തമായ ഉത്തരമില്ലായിരുന്നു. ആരോപണങ്ങൾ സർക്കാരിനെതിരെയുള്ള അവിശ്വാസമായി പ്രതിപക്ഷം സഭയിലെത്തിച്ചു. എന്നാൽ മാരത്തൺ മറുപടി നൽകിയെങ്കിലും വിവാദ വിഷയങ്ങളോട് പ്രതികരിക്കാതെ ജനാധിപത്യ രീതിയിൽ നേരിടാമെന്ന രാഷ്ട്രീയ വെല്ലുവിളിയാണ് മുഖ്യമന്ത്രി സഭയിൽ നടത്തിയത്. ജനാധിപത്യ ഭരണക്രമത്തിൽ ജനങ്ങളുടെ വിധിയെഴുത്ത് തന്നെയാണ് പ്രധാനം. എന്നാൽ അധികാരമേറ്റവർ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാട്ടാനും വിചാരണ ചെയ്യാനും പ്രജകൾക്ക് 5 വർഷം കാത്തിരിക്കണമെന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. സഭാതലത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങളെന്ന വേർതിരിവില്ലാതെ ഓരോ അംഗങ്ങളിൽ നിന്നും ഉയർന്ന ചോദ്യങ്ങൾക്കും ഭരണാധികാരികൾ മറുപടി കൊടുക്കേണ്ടി വരും. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, തിങ്കളാഴ്ച കേരള നിയമസഭയിൽ ഇല്ലാതെ പോയതും ഈ ജനാധിപത്യ മര്യാദ തന്നെയാണ്. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്ക് കടിഞ്ഞാണിടാൻ കോവിഡ് മഹാമാരിയെ CPMഉം സർക്കാരും ഉപയോഗിക്കുന്നുവെന്ന് നേരത്തെ തന്നെ ആക്ഷേപമുയർന്നിരുന്നു. അത് തിങ്കളാഴ്ച സഭയിലും ആവർത്തിച്ചു. ആന്റിജൻ പരിശോധനയും മാസ്കും ധരിച്ച് സഭയിലെത്തിയ MLAമാരിൽ പ്രതിപക്ഷത്തിന് മാത്രമായിരുന്നു കോവിഡ് പ്രോട്ടോകോൾ ബാധകമായത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ സംസാരിക്കുമ്പോൾ സ്പീക്കറും മന്ത്രിമാരും കോവിഡ് പശ്ചാത്തലം ചൂണ്ടിക്കാട്ടി ഇടപെട്ടു. 5:32 ആരംഭിച്ച മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗം അവസാനിച്ചത് 9:17. പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് ഒന്നും മറുപടി പറയാതെ പഴയ ബജറ്റ് പ്രസംഗത്തിന്റെ ആവർത്തനമായിരുന്നു അത്. ഇതോടെയാണ് പ്രതിപക്ഷം നടുത്തലത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചത്. തുടർന്നാണ് ആരോപണങ്ങളെ രാഷ്ട്രീയമായി നേരിടുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ജനാധിപത്യത്തിൽ കാണാമെന്ന വെല്ലുവിളിയും നടത്തിയ സഭയിലെ തന്റെ രാഷ്ട്രീയ പ്രസംഗം മുഖ്യമന്ത്രി അവസാനിപ്പിച്ചതുകൊണ്ട് വിവാദങ്ങളും ചർച്ചകളും അവസാനിച്ചുവെന്ന് കരുതാനാവില്ല. അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷ MLAമാരെല്ലാം പരാമർശിച്ച പേരായിരുന്നു മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിൻ്റെത്. എങ്കിലും ശിവശങ്കറിനെ കുറിച്ചോ സ്വർണക്കടത്ത് കേസിലെ 2ാം പ്രതിയും IT വകുപ്പിലെ മുൻ ഉദ്യോഗസ്ഥനായ സ്വപ്ന സുരേഷിനെ കുറിച്ചോ മറുപടി പ്രസംഗത്തിൽ സൂചിപ്പിക്കുക പോലും ചെയ്യാത്ത മുഖ്യമന്ത്രിയുടെ നടപടി ശിവശങ്കറുമായി ഇപ്പോഴും തുടരുന്ന അദ്ദേഹത്തിൻ്റെ ആത്മബന്ധം തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കുറ്റം പറയാനാവില്ല. പുതുതായി 5 അഴിമതി ആരോപണങ്ങളും ചർച്ചയുടെ ഭാഗമായി സഭയിൽ ഉന്നയിക്കപ്പെട്ടു. എന്നാൽ ഇതിനെല്ലാം ദുർബലമായ മറുപടിയായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആരോപണ വിധേയനായ മന്ത്രി KT ജലീൽ സഭയിൽ ഇല്ലായിരുന്നുവെങ്കിലും അദ്ദേഹത്തെ ന്യായീകരിക്കാനും മുഖ്യമന്ത്രി തയ്യാറായി. ഒരു കേന്ദ്ര രാവിലെ 10:45 VT സതീശൻ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ വിവാദ സ്വർണക്കടത്ത് കേസും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അതുമായി ബന്ധമുണ്ടെന്ന ആരോപണവും ലൈഫ് മിഷൻ E-മൊബിലിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിയും സ്പ്രിംഗ്ലർ കൺസൾട്ടൻസി വിവാദങ്ങളുമടക്കം സർക്കാരിനെതിരെ സമീപകാലത്ത് ഉയർന്നുവന്ന ആരോപണങ്ങളെല്ലാം അക്കമിട്ട് നിരത്തിയിരുന്നു. കോൺഗ്രസിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PT തോമസ്, ഷാഫി പറമ്പിൽ, മുസ്ലിം ലീഗിൽ നിന്ന് MK മുനീർ, KM ഷാജി എന്നിവർക്കെല്ലാം മുഖ്യമന്ത്രിക്കെതിരെ ആരോപണത്തിന്റെ കുന്തമന തൊടുക്കാനായി. എന്നാൽ ഭരണപക്ഷം ശ്രമിച്ചത് രാഷ്ട്രീയ പ്രതിരോധത്തിനായിരുന്നു.
1957 ഇടതു സർക്കാരിനെതിരെയുള്ള നീക്കം മുതൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നീക്കത്തെ വരെ ഇടതു വിരുദ്ധ പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായി ചിത്രീകരിക്കാനായിരുന്നു ഭരണപക്ഷം ശ്രമിച്ചത്. സർക്കാരിന്റെ കൈകൾ പരിശുദ്ധമാണെന്ന് സാധാരണക്കാരായ ഇടതുപക്ഷ അനുഭാവികളെയെങ്കിലും ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ മാരത്തൻ മറുപടി കൊണ്ടായോ? കഴിഞ്ഞ 4 വർഷത്തെ ഭരണ പ്രോഗ്രസ് കാർഡ് ഉയർത്തിക്കാട്ടി ദേശീയ തലത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റത്തെ വിലയിരുത്തിയ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ 4.5 വർഷത്തെ സ്വന്തം ഓഫീസിലെ പുകമറിയുടെ ദുരൂഹതയെങ്കിലും അവസാനിപ്പിക്കാൻ കഴിഞ്ഞോ? ചർച്ചയ്ക്കിടെ എം കെ മുനീർ ചൂണ്ടിക്കാട്ടിയതുപോലെ തൻ്റെ ഓഫീസിൽ പോലും നടക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിയുന്നില്ലെങ്കിൽ ഇനിയുള്ള 6 മാസത്തേക്ക് കൂടി ശിവശങ്കറിനെ തന്നെ ഭരണം ഏൽപ്പിച്ചാൽ പോരെ എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്.